ഹായ് ഫ്രണ്ട്സ്, രാജേഷ് പയ്യന്നൂർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്, നിങ്ങളുടെ വാട്സപ്പിൽ സ്റ്റാറ്റസ് നമുക്ക് എത്ര വലിയ വീഡിയോ നമുക്ക് സ്റ്റാറ്റസായി ഇടാൻ സാധിക്കും, അതിനുവേണ്ടിയുള്ള ഒരു ആപ്ലിക്കേഷനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. നമ്മൾ സ്റ്റാറ്റസ് ഇടുന്ന സമയത്ത് 30 സെക്കൻഡ് മാത്രമേ നമുക്ക് ഇടാൻ സാധിക്കുകയുള്ളൂ, എങ്കിലും നമുക്ക് എത്ര MB ഉള്ള വീഡിയോ ആണെങ്കിലും നമുക്ക് സ്റ്റാറ്റസായിട്ട് ഉപയോഗിക്കാം. ഇതിനുവേണ്ടി ആപ്ലിക്കേഷൻ എൻ്റെ വീഡിയോയുടെ ആ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. ഈ വീഡിയോ കാണുന്നതിന് മുമ്പേ എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷനിലെ പെർമിഷനൊക്കെ ചോദിക്കും, ആ പെർമിഷനൊക്കെ നിങ്ങൾ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇതേ രീതിയിൽ കാണാൻ സാധിക്കും, വീഡിയോ സ്പിൽറ്ററിന്ന് കാണാൻ സാധിക്കും. ഇമ്പോർട്ട് വീഡിയോ എന്ന് കാണാം, ഇമ്പോർട്ട് ഓഡിയോ എന്ന്. നിങ്ങൾക്ക് ഇതിൽ ഓഡിയോയും നമുക്ക് സ്റ്റാറ്റസായിട്ട് വെക്കാം. നിങ്ങളുടെ ഗ്യാലറിയിലെ ഏതൊരു ഓഡിയോ ആണ് അതിൽ ഇമേജ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഓഡിയോ സ്റ്റാറ്റസായിട്ട് വെക്കാൻ സാധിക്കും. ഇതിൽ ഇമ്പോർട്ട് വീഡിയോ എന്നതിൽ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വീഡിയോസ് നിങ്ങൾക്ക് ഇതിൽ സെലക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ വീഡിയോ ഒന്ന് സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം ഈ വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇവിടെ 15 സെക്കൻഡ് എന്ന് കാണാൻ സാധിക്കും, 30 സെക്കൻഡ് എന്ന് കാണാം. ഈ 30 സെക്കൻഡ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് മുകളിൽ കാണുക ബട്ടൺ കാണാൻ സാധിക്കും. ഈ സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ വീഡിയോയുടെ ക്വാളിറ്റി ചോദിക്കും. ഞാൻ ഫുൾ ക്വാളിറ്റി തന്നെ ഞാൻ സ്റ്റാർട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ സ്റ്റാർട്ട് കൊടുത്തതിന് ശേഷം 100% ഇത് ഇതേ രീതിയിൽ കാണും. 100% ആയതിനു ശേഷം നമുക്ക് ഈ വീഡിയോ നമ്മുടെ വാട്സപ്പിലേക്ക് നമുക്ക് സ്റ്റാറ്റസായിട്ട് വെക്കാം. എത്ര വലിയ വീഡിയോ നമുക്ക് ഇതേ രീതിയിൽ സ്റ്റാറ്റസായിട്ട് വെക്കാൻ സാധിക്കും. അതിനുശേഷം വ്യൂ ഫയലിൽ നിന്ന് കാണാൻ സാധിക്കും. ഇതേ രീതിയിൽ നിങ്ങൾക്ക് ഷെയർ ഓൾ എന്ന് കാണാൻ സാധിക്കും. ഈ ഷെയർ ഓൾ എന്നതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ വാട്സപ്പിലാണെങ്കിൽ വാട്സപ്പ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇതേ രീതിയിൽ സ്റ്റാറ്റസ്, എത്ര വലിയ വീഡിയോ ആണെങ്കിലും നമുക്ക് ഇതേ രീതിയിൽ സ്റ്റാറ്റസ് വെക്കാൻ സാധിക്കും. ഇത് വലിയൊരു വീഡിയോ ആണ് ഞാൻ സ്റ്റാറ്റസ് വെക്കുന്നത്. നമുക്ക് നമ്മൾ വാട്സപ്പ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വാട്സപ്പ് ഞാൻ ഓപ്പൺ ചെയ്തു, അതിൻ്റെ സ്റ്റാറ്റസും ചെക്ക് ചെയ്ത് നോക്കാം. ഇതേ രീതിയിൽ നമുക്ക് എത്ര വലിയ വീഡിയോ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. ആപ്ലിക്കേഷൻ വെച്ച് നമുക്ക് ഓഡിയോയും സെറ്റ് ചെയ്യാം. നമ്മുടെ ഫോൺ ഗ്യാലറിയിലെ ഓഡിയോ നമുക്ക് ഇതേ രീതിയിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്കിവിടെ ഇമ്പോർട്ടൻ്റ് ഓഡിയോ എന്ന് കാണാൻ സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫോണിലെ ഗ്യാലറിയിലെ ഒരു ഓഡിയോ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഒരു ഓഡിയോ സെലക്ട് ചെയ്യുകയാണ്. ഏതെങ്കിലും ഒരു ഓഡിയോ സെലക്ട് ചെയ്യും. ഞാനിപ്പോൾ ഈ ഓഡിയോ ഞാൻ സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം ഓക്കെ കൊടുക്കും. ഓക്കെ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സെലക്ട് ഇമേജ് എന്ന് കാണാം. ഈ സെലക്ട് ഇമേജ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഗ്യാലറിയിൽ ഏതെങ്കിലും ഒരു ഇമേജ് ഇങ്ങനെ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ കൺവേർട്ട് എന്ന് കൊടുക്കുക. കൺവേർട്ട് എന്ന് കൊടുത്തതിന് ശേഷം നിങ്ങൾക്കിത് ലോഡാവുന്നതായിട്ട് കാണാം. അത് ലോഡായതിനു ശേഷം നിങ്ങൾക്കിത് 30 സെക്കൻഡ് എന്നിവിടെ കാണാം. ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ സേവ് എന്ന് ബട്ടൺ കൊടുക്കുക. സേവ് ബട്ടൺ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ആ വീഡിയോയുടെ ക്വാളിറ്റി, ആ ഓഡിയോയുടെ ക്വാളിറ്റി എന്ന് പറയും, ഞാൻ ഫുൾ ക്വാളിറ്റി തന്നെ കൊടുക്കുന്നത്. അതിനുശേഷം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് ലോഡാവുന്നതായിട്ട് കാണാം. ഇങ്ങനെ ലോഡായതിനു ശേഷം നമ്മുടെ വാട്സപ്പിലെ സ്റ്റാറ്റസ്, ഓഡിയോ സ്റ്റാറ്റസ്, നമുക്ക് എത്ര വലിപ്പമുള്ള ഓഡിയോ സ്റ്റാറ്റസ് ആണെങ്കിൽ നമുക്ക് ഇതേപോലെ ഇടാം. അതിലൊരു ഇമേജും നമുക്ക് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ഫോട്ടോ, എന്തെങ്കിലും ഒരു ഇമേജ് സെലക്ട് ചെയ്യാം. അതിനുശേഷം വ്യൂ ഫയൽസ് എന്ന് കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആഡ് വരാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം നിങ്ങൾക്കിവിടെ ഷെയർ ഓൾ എന്ന് കാണാൻ സാധിക്കും. ഈ ഷെയർ ഓൾ എന്നതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പിലേക്ക് സ്റ്റാറ്റസ് വെക്കാൻ സാധിക്കും. എത്ര വലിയ ഓഡിയോസ് ആണെങ്കിലും നമുക്ക് ഫുള്ളായിട്ട് നമുക്കത് വെക്കാൻ സാധിക്കും. ഇനി നമ്മുടെ വാട്സപ്പ് നമുക്കൊന്ന് സെലക്ട് ചെയ്ത് നോക്കാം. നമുക്കത് ഓഡിയോ ഇപ്പോൾ ഇവിടെ സെൻഡ് ആവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഇതേ രീതിയിൽ വാട്സപ്പിൽ നമുക്ക് നമ്മളെ ഓഡിയോയും നമുക്ക് സെൻഡ് ചെയ്യാം. സ്റ്റാറ്റസിൽ നമുക്ക് ഓഡിയോയും സെൻഡ് ചെയ്യാം. അതുപോലെ തന്നെ എത്ര MB ഉള്ള ഓഡിയോ ആണെങ്കിലും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതേ രീതിയിൽ വാട്സപ്പിൽ വെക്കാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതേപോലുള്ള ടെക്നോളജി വീഡിയോ ലഭിക്കുവാൻ രാജേഷ് പയ്യന്നൂർ.